പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇദംപ്രദമായി നാം കേട്ടൊരു വാർത്തയായിരുന്നു. സഭയുടെ മെത്രാപ്പോലിത്തക്കെതിരെ ഒരുപറ്റം വൈദികർ ഒത്തുചേർന്ന് വ്യാജ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളുണ്ടാക്കി മെത്രാപ്പോലിത്തയെ പൊതുജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്നുള്ളത്. ഈ വ്യാജ സംഘത്തിൻ്റെ കേസ് പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്ത് പ്രതിയായി വന്നിട്ടുള്ളത് താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു കല്ലുക്കാരനച്ഛനാണ്. ഒരു വൈദികന് ഇതെങ്ങനെ സാധിക്കുമെന്ന് വേദനിച്ച് വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് ഒരു സീനിയറായിട്ടുള്ള ഒരച്ഛൻ മറ്റൊരു വ്യാജ പ്രഭാഷണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മനസാക്ഷിയോട് പ്രവർത്തിക്കുന്ന ഒരു പുരോഹിതനാണ് ഈ സീനിയറായിട്ടുള്ള കല്ലുക്കാനച്ഛൻ. പുല്ലുവഴി ദേവാലയത്തിൽ ഒരു വന്ധ്യ പുരോഹിതൻ്റെ ശവസംസ്കാര ചടങ്ങിൽ നിന്നുകൊണ്ടാണ് ഈ സീനിയറായിട്ടുള്ള ഈ കല്ലുക്കാനച്ഛൻ ഈ വ്യാജ പ്രഭാഷണം നടത്തുന്നത് എന്നോർക്കണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മാർപ്പാപ്പ കരീൽ പിതാവിലൂടെ നമുക്ക് നൽകിയ അംഗീകാരമാണ് ജനാഭിമുഖ കുർബാന. അത് ഇവിടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇത് പറയുവാൻ ഉപയോഗിക്കുന്ന അവസരം ഒരു മൃതസംസ്കാര ചടങ്ങാണ് എന്നുകൂടി ഓർക്കുമ്പോഴാണ് എത്രമാത്രം മനസാക്ഷി ഇവിടെ മരവിച്ചു പോയി എന്ന് ഓർക്കേണ്ടി വരുന്നത്. നമ്മൾ ഓർക്കണം, ചിലപ്പോൾ ഒരുപക്ഷേ ഈ ബലിയർപ്പണത്തിൽ സംബന്ധിക്കുന്നത് പാപമാണെന്ന് കരുതുന്ന രീതി ഉണ്ടായിരിക്കും. ചിലർക്കൊക്കെ ചിന്തയുണ്ടാവും, പാപമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കരീർ പിതാവിന് അനുവദിച്ച് നൽകിയ അനുവാദത്തിൽ നമ്മുടെ രീതി തുടരാൻ അനുവദിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിതാവ് മാർപ്പാപ്പ അറിയാതെ, മാർപ്പാപ്പയെ കാണാൻ പോലും അനാഥം കിട്ടാതെ, ഏതായാലും ആ രീതി നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. സീസറിനെ പിന്നിൽ നിന്ന് കുത്തിക്കൊലപ്പെടുത്തി സീസറിന്റെ ശവശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തിയ ബ്രൂട്ടസ് നടത്തുന്ന വാചകസർത്ത് പോലെ മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു, ബ്രൂട്ടസിൻ്റെ വാക്കുകൾക്ക് കൈയടിച്ച ജനം അതിന് പിന്നാലെ സംസാരിച്ച മാർക്കാൻഡിനിയുടെ യഥാർത്ഥമായിട്ടുള്ള വസ്തുത കേട്ട് ബ്രൂട്ടസിനെതിരെ തിരിയുന്നതും ബ്രൂട്ടസ് സീസറിൻ്റെ പിന്നാലെ യാത്രയാവുന്നതും. ഈ അവസരത്തിൽ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാധാരണ വിശ്വാസികളായ ഞങ്ങൾക്ക് പറയാനുള്ളത്, വിശുദ്ധ സ്ഥലങ്ങളിൽ പിശാശ് കയറി നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് പോലെയാണ്. അങ്ങനെ പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം അച്ഛൻ ഇങ്ങനെ പറയുന്ന ഒരാളല്ല. അച്ഛനെ കൊണ്ടിത് സമ്മർദ്ദത്തിലാക്കി പറയിപ്പിച്ചതാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛനിത് ഒഴിവാക്കാമായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം മാർപ്പാപ്പ നേരിട്ട് ഏറ്റെടുത്തതിന് ശേഷം തനിക്ക് വേണ്ടി ഇവിടെ അനുദിന ഭരണം നിർവഹിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിവന്ധ്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് തൻ്റെ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തെ വിമത വൈദികരുടെ പിണിയാളുകൾ ആയിട്ടുള്ള ഒരു സംഘം വിമത നേതാക്കന്മാർ വന്ന് ഭീഷണിപ്പെടുത്തുന്നതും മുട്ടുകാൽ തല്ലിയൊടിക്കും എന്നു മറ്റുമുള്ള നീചമായ ഭാഷകൾ ഉപയോഗിക്കുന്നതും ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികൾ വളരെ വേദനയോടുകൂടിയാണ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അതിനുശേഷം താൻ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യമായി മുന്നോട്ടു പോകും എന്ന് അസംയുക്തമായി പ്രഖ്യാപിച്ച താഴത്തെ പിതാവിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറു സംഘങ്ങളായി വന്ന് പിതാവിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂരത്തിന്റെ മഹിമയൊന്നും പറഞ്ഞാലേ ഇവിടെ ചെലവാവില്ല, ഞങ്ങൾ ഒറ്റ മഹിമയുള്ളൂ. ഈ നീച പ്രവർത്തികൾ തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. വിമത വൈദികരുടെ ദേവാലയങ്ങളിൽ നിന്നുള്ള ചെറു സംഘങ്ങൾ അതിൽ മുഖത്തു നോക്കി എന്തും പറയുവാൻ കെൽപ്പുള്ള സംസ്കാരശൂന്യരെ തിരക്കഥ എഴുതിക്കൊടുത്ത അരമനയിലേക്ക് അയക്കുകയും തിരക്കഥ അനുസരിച്ച് പറഞ്ഞുവിട്ട വാക്കുകൾ മാത്രം മെത്രാപ്പോലിത്തോട് പറയുകയും പിന്നിൽ നിന്ന് ഇത് കേട്ട് കൈയടിക്കുകയും ചെയ്യുന്ന കാഴ്ച വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ കാണുക. ഇവരിൽ ഒരുവൻ ഇത് റെക്കോർഡ് ചെയ്യുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. താഴത്തെ പിതാവ് നിശബ്ദനായി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നതും നമ്മൾ കാണുകയാണ്. ഈ ദൃശ്യങ്ങളിൽ ഏവർക്കും അത് കാണാവുന്നതാണ്. സഭയോട് ചേർന്ന് സിനഡിൻ്റെ വിശുദ്ധ കുർബാന നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെടുകയാണ്. എന്തിനാണ് ആൻഡ്രൂസ് പിതാവ് ഇവരെ കാണാൻ സമയം കൊടുക്കുന്നത്? നിങ്ങൾ ആരാണ്?
എന്താണ് നിങ്ങളുടെ സന്ദർശന ഉദ്ദേശം എന്ന് ചോദിച്ച് മനസ്സിലാക്കി വേണ്ടപ്പെട്ട വൈദികരെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുന്നതല്ലേ ആൻഡ്രൂസ് പിതാവിടെ ചെയ്യേണ്ടതുള്ളൂ. ഞങ്ങൾ അഭിമന്യു പിതാവിനെ ചോദിക്കുകയാണ്, എല്ലാവർക്കും മുമ്പിൽ നിന്ന് കൊടുത്തുകൊണ്ട് ഇങ്ങനെ അപമാന വാക്കുകൾ കേൾക്കുക എന്നുള്ളത് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ചുമതലയാണോ എന്ന് ഞങ്ങൾ ശങ്കിച്ചു പോവുകയാണ്. ഈ പറയുന്ന വ്യക്തികളൊക്കെ അവരുപയോഗിക്കുന്ന വാക്കുകൾ ഞങ്ങൾ നെഞ്ചിലേറ്റുന്ന ജനാഭിമുഖ കുർബാന. ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചരിത്രമറിയാവുന്നവർ വ്യക്തമായി പറഞ്ഞ് എങ്ങനെയാണ് അപ്പസ്തോലിക പാരമ്പര്യങ്ങളിലൂടെ കൈമാറിക്കിട്ടിയ സഭയുടെ കുർബാനക്രമം അത് മാറ്റുവാനോ തിരുത്തുവാനോ യാതൊരു അധികാരമില്ലാത്ത ഇവിടെ ഒരു മുൻ മെത്രാപ്പൊലീത്ത ആരോടും ചോദിക്കാതെ സഭയിലെ തൻ്റെ സഹ മെത്രാപ്പൊലീത്തമാരെ കബളിപ്പിച്ച് എങ്ങനെയാണ് അൾത്താര അഭിമുഖത്തിൽ നിന്ന് ജനാഭിമുഖ കുർബാന ആക്കി മാറ്റിയത് എന്നുള്ള കാര്യം ഈ നാടകക്കാരോട് നന്നായി വിശദീകരിച്ച് കൊടുക്കുക എന്നുള്ള ദൗത്യം അഭിമന്യു താഴത്തു പിതാവ് ഏതെങ്കിലും ഒരു വൈദികനെ ചുമതലയായി ഏൽപ്പിക്കുക ആണ് വേണ്ടത് എന്നത് ഇവിടെ എടുത്തു പറയുകയാണ്. തങ്ങളുടെ പിതാമഹന്മാരെ സമൃദ്ധമായി കബളിപ്പിച്ച് നടപ്പിലാക്കിയ ജന അഭിമുഖ കുർബാനയാണ് ഞങ്ങൾ നെഞ്ചിലേറ്റുന്നത് എന്ന് ലജ്ജയില്ലാതെ ഇവർ ഇവിടെ പറയുകയാണ്. തങ്ങളുടെ മേലാളന്മാരായിട്ടുള്ള വിമത വൈദികരുടെ സഭാവിരുദ്ധമായ പ്രസംഗം, ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി കീറി എന്നും അതിനാൽ വിശുദ്ധ കുർബാനയിൽ ഇനി മുതൽ രഹസ്യങ്ങൾ ഇല്ലെന്നും മനുഷ്യൻ്റെ മുഖത്താണ് ദൈവമെന്നും മനുഷ്യനാണ് ദൈവമെന്നും ഒക്കെയുള്ള താഴ്ന്ന വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഉൾക്കൊള്ളാനാവാത്ത രീതിയിൽ സഭാവിരുദ്ധ പഠനങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ അദ്ദേഹത്തെ പുറത്താക്കേണ്ടതിന് പകരം ഗൗരവമായ കുറ്റം നടന്നപ്പോൾ മൗനം പാലിച്ചുകൊണ്ട് വരുന്ന വൈദിക സമിതിയുടെ തിരഞ്ഞെടുപ്പിനുള്ള മുഖ്യ അധികാരിയായിട്ട് താഴത്തു പിതാവ് നിശ്ചയിച്ചത് സാധാരണ വിശ്വാസികളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന വൈദിക സമിതിയുടെ തിരഞ്ഞെടുപ്പിനുള്ള മുഖ്യ അധികാരിയായിട്ട് താഴത്തു പിതാവ് ഈ വ്യക്തിയെ നിശ്ചയിച്ചിരിക്കുകയാണ്. സഭാവിരുദ്ധത പ്രസംഗിക്കുന്നവന് മഹോന്നത സ്ഥാനം കൽപ്പിച്ചു നൽകുകയാണ് ആൻഡ്രൂസ് താഴത്തു പിതാവ്. എന്ത് സന്ദേശമാണ് പിതാവ് വിശ്വാസ സമൂഹത്തിന് കൊടുക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.